പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ കൂടുതൽ വെളിപ്പെടുത്തുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിഷ്ണുപ്രിയയെ കൊല്ലുന്നതിന് മുമ്പ് പൊന്നാനിക്കാരനായ സുഹൃത്തിനെ കൊല്ലാനായിരുന്നു ശ്യാംജിത്ത് ആദ്യം പദ്ധതിയിട്ടത്. കഴിഞ്ഞ മാസം 28-ന് വിഷ്ണുപ്രിയ സുഹൃത്തിൻ്റെ കൂടെ പാനൂരിൽ നിന്ന് ബൈക്കിൽ പോകുന്നത് കണ്ട ശ്യാംജിത്ത് ബൈക്ക് പിന്തുടർന്നു. തുടർന്ന് ഇവർ മൂവരും കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടിയെന്നും പോലീസ് പറയുന്നു. അന്നുണ്ടായ സംസാരം വാക്കേറ്റത്തിൽ കലാശിച്ചുവെന്നും വിഷ്ണുപ്രിയ ശ്യാംജിത്തിനെ തള്ളിപ്പറയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കൊലപാതക പദ്ധതി തയ്യാറാക്കിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വയനാട്ടിൽ വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് പൊന്നാനിക്കാരനായ ഫോട്ടോഗ്രാഫറായ സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുകയായിരുന്നു. വിഷ്ണുപ്രിയയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹം ശനിയാഴ്ച എത്തിയിരുന്നു. എന്നാൽ പാനൂരിൽ എത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞത്. പിന്നീട് പോലീസിന് മൊഴി കൊടുത്തുവെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹത്തെ കേസിലെ പ്രധാന സാക്ഷിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കൊല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുമാണ് ശ്യാംജിത്ത് എത്തിയത്. ഇതുവരെ ആ വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിലും വീഡിയോ കോളിലൂടെ സംസാരിച്ചതുകൊണ്ട് ആ വീടും പരിസരവും ശ്യാംജിത്തിന് നന്നായി അറിയാമായിരുന്നു. കൊല നടത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ കയ്യിൽ കരുതിയിരുന്നില്ല. കൊല നടത്തുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് താൻ പിടിക്കപ്പെടുകയില്ല എന്നായിരുന്നു ശ്യാംജിത്ത് കരുതിയത്. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുകയായിരുന്നു. കൊല നടത്തിയത് താനാണെന്ന് അറിഞ്ഞാൽ നാടുവിടാനോ ആത്മഹത്യ ചെയ്യാനോ ആയിരുന്നു ശ്യാംജിത്ത് പദ്ധതിയിട്ടത്. ഇക്കാര്യം ശ്യാംജിത്ത് പോലീസിനോട് പറയുകയും ചെയ്തു. കേസിൽ എല്ലാ തെളിവുകളും കണ്ടെത്തിയതായി കൂത്തുപറമ്പ് ACP പ്രദീപ് കണ്ണിപ്പോയിൽ പറഞ്ഞു. കൊല നടത്തുന്ന സമയത്ത് ധരിച്ച വസ്ത്രങ്ങളിലും ബൈക്കിലും വിഷ്ണുപ്രിയയുടെ ചോര പുരണ്ടിരുന്നു. പിടിവലിയിൽ ശ്യാംജിത്തിന്റെ കൈകളിൽ നഖം കൊണ്ടുള്ള പരിക്കുകളുണ്ട്. വിഷ്ണുപ്രിയയുടെ നഖത്തിൽ ശ്യാംജിത്തിന്റേതെന്ന് കരുതുന്ന തൊലിയുടെ പാടും മുടിയും കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ശ്യാംജിത്ത് ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ശ്യാംജിത്ത് ഭീകര സിനിമകളുടെ ആരാധകനായിരുന്നു. ചില സിനിമകൾ കൊല നടത്താൻ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കൂടാതെ പിടിക്കപ്പെട്ടാൽ തനിക്ക് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കിയെന്നും ഇയാൾ പോലീസിനോട് പറയുന്നു. 14 വർഷത്തെ ശിക്ഷയല്ലേ, 39 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങുമെന്നാണ് ശ്യാംജിത്ത് പോലീസിനോട് പറഞ്ഞത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. പ്രതി വിഷ്ണുപ്രിയയുമായി 5 വർഷത്തെ പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 3 മാസത്തോളം അകൽച്ചയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താൻ ശ്യാംജിത്ത് തീരുമാനിച്ചത്.